അപമാനിച്ചയക്കുന്നതിന് മുമ്പ് ഭാരം സഹിച്ച് ഞാൻ ഇറങ്ങിപ്പോരുകയാണ് കൂടി ഒന്നുകൂടി ചേർത്ത് ഞാൻ പറയാം മനസ്സുകൊണ്ട് എന്തും ഒരു കോൺഗ്രസ്കാരനായിരിക്കും അഭിലാൽ ഉണ്ട് വിവരങ്ങളുമായി അഭി കണ്ണീരണിഞ്ഞാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് ഇനി എന്ത് ഭാവി പരിപാടികൾ എന്തെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ടോ അൻപത്തിരണ്ട് വർഷത്തെ കോൺഗ്രസ് ബന്ധമാണ് അദ്ദേഹം ഉപേക്ഷിച്ചിരിക്കുന്നത് ആറന്മുള സീറ്റ് തനിക്ക് വാഗ്ദാനം നൽകുകയും ആ മേഖലയിൽ പ്രവർത്തനം കോൺസെൻട്രേറ്റ് ചെയ്യാൻ നേതൃത്വം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടാണ് തന്നെ വഞ്ചിച്ചിരിക്കുന്നത് അതേസമയം തന്നെ കോന്നി ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ കാലു വാരി പരാജയപ്പെടുത്തിയത് അടൂർ പ്രകാശും റോബിൻ ബീറ്ററും ചേർന്നാണെന്നുള്ള മറ്റൊരു ആരോപണം കൂടി ഈ ഘട്ടത്തിൽ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് തനിക്ക് ആറന്മുള സീറ്റ് തരാതിരിക്കുകയും അതേസമയം തന്നെ തന്നെ കാലുവാരി തോൽപ്പിക്കാൻ പ്രധാന പങ്ക് പങ്കുവഹിക്കുകയും ചെയ്ത റോബിൻ ബീറ്ററെ കോന്നിയിൽ പരാ പരിഗണിക്കുകയും ചെയ്തത് തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയിൽ ഇനി ഒരു നിമിഷം പോലും തുടരുകയില്ല അദ്ദേഹം വ്യക്തമാക്കുന്നു എന്നാൽ മനസ് കൊണ്ട് താൻ കോൺഗ്രസ്സുകാരനായി തുടരും അതേസമയം തന്നെ രാജിവെക്കുന്നു എന്നുള്ളതുകൊണ്ട് മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷിയിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോഴില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് പന്ത്രണ്ട് വർഷക്കാലം പത്തനംതിട്ട അധ്യക്ഷനായിരുന്ന അദ്ദേഹം കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു ഒപ്പം തന്നെ ഏറെക്കാലം പത്തനംതിട്ട നഗരസഭയുടെ അധ്യക്ഷ വഹിച്ചിരുന്ന ആളാണ് എന്തായാലും പത്തനംതിട്ടയിലെ സ്ഥിറ്റ് നിർണയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഒരു പൊട്ടിത്തെറിയിലേക്ക് തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്